വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ദൈവവിളി ആധുനിക തലമുറയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്, ഒരു വലിയ ചോദ്യചിഹ്നമാണ്. തൻ്റെ ദൈവവിളി സ്നേഹമാണെന്നും അത് തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമാണെന്നും 24 വർഷത്തെ ഹ്രസ്വമായ ജീവിതത്തിലൂടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ലോകത്തിന് കാണിച്ചു തന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ അഖില ലോക മിഷൻ മധ്യസ്ഥയായും വേദപാരംഗതയായും വണങ്ങുന്നു. എന്താണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദൈവവിളിയുടെ അടിത്തറ? അത് മറ്റൊന്നുമല്ല, താൻ വളർന്നു വന്ന ക്രൈസ്തവ കുടുംബ പശ്ചാത്തലം. കൊച്ചു ത്രേസ്യയ്ക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ അമ്മച്ചി മരിച്ചു എങ്കിലും കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ച അമ്മച്ചിയുടെ മുഖവും മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ്റെ മുഖവും കൊച്ചു ത്രേസ്യയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു. പ്രാർത്ഥിക്കുന്ന തൻ്റെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, മാലാഖാമാർ സ്വർഗത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത്. ദൈവവചനത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ സന്തോഷത്തിലേക്കുള്ള യാത്രയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദൈവവിളി. ലിസ്സിവിലെ കർമ്മല മഠത്തിൽ പ്രവേശിക്കുവാനായി പരിശുദ്ധ പിതാവിൻ്റെ അനുവാദത്തിനായി റോമിലേക്ക് യാത്ര ചെയ്യുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആ നിശ്ചയദാർഢ്യതയും ഉൾക്കാഴ്ചയും വലിയ ഒരു ദൈവിക രഹസ്യത്തിൻ്റെ ഭാഗമാണ്. സുവിശേഷത്തിലെ സ്നേഹം എപ്രകാരം ജീവിക്കാമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് കാണിച്ചു തരുന്നു. സ്നേഹത്തിൻ്റെ ശാസ്ത്രം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ ദൈവവിളിയുടെ അർത്ഥവും ആഴവും വിശുദ്ധ കൊച്ചു ത്രേസ്യ കണ്ടെത്തിയത് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലാണ്. സ്നേഹം സ്നേഹത്താൽ മാത്രമേ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നും അത് സാധ്യമാകുന്നത് സഹനത്തിലൂടെയാണ് എന്നും വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. എനിക്ക് കുടിക്കാൻ തരുക എന്നാവശ്യപ്പെടുന്ന കുരിശിലെ യേശു വിശ്വപ്രപഞ്ചത്തിൻ്റെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൊച്ചു ത്രേസ്യ നമ്മോട് പറയുകയാണ്. ഇന്ന് ഭീകരതയുടെയും മതമൗലികവാദത്തിൻ്റെയും വിവിധ രൂപങ്ങൾ ആഗോളതലത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാ ജീവജാലങ്ങളെയും അർഹിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് നമുക്ക് ആവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സിയും ഫ്രത്തല്ലി തുത്തിയും ഈ ആഹ്വാനമാണ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി വിശാല ഹൃദയത്തോടെയും കാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുവാനും സാഹോദര്യത്തിൻ്റെ ദിശാബോധം പകർന്നു നൽകുവാനും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദൈവവിളിയുടെ ആധ്യാത്മികത നമുക്ക് ശക്തി പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.